നമസ്കാരം. 28 വർഷം മുമ്പ്, അതായത് 1994 ഞാൻ ആദ്യം തിരുവനന്തപുരത്തെത്തുന്നത്. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് കാഞ്ഞിരപ്പള്ളി സെയിൻറ് ഡൊമിനിസ് കോളേജിൽ 5 വർഷം പഠിച്ച്, പഠനത്തിന് ശേഷം 1 വർഷം കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയുള്ള ഒരു മാഗസിനിൽ ജോലി ചെയ്ത്, അതിനിടയിൽ അസ്തിത്വ ദുഃഖം അസ്ഥിക്ക് പിടിച്ചപ്പോൾ രാജ്യം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒടുവിൽ ഞാൻ തിരുവനന്തപുരത്ത് അഭയം തേടിയത് ജേർണലിസം പഠിക്കാനായിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ബസ്സിറങ്ങി കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ പ്രസ് ക്ലബിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ നിൽക്കുന്ന ആയുധധാരികളായ പോലീസുകാരെ കണ്ട് എനിക്ക് ഭയം തോന്നിയിരുന്നു. കാരണം അത്രയും പോലീസുകാരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലുമില്ല. അന്ന് പ്രസ് ക്ലബിൽ ജേർണലിസം പഠിക്കുന്നതിനിടയിൽ ഉപജീവനത്തിനുള്ള പണി തേടി ഞാൻ ഒരുപാട് നടന്നു. തിരുവനന്തപുരം വഴുതക്കാടുള്ള കോട്ടൺ ഹിൽ ആശ്രമത്തിൽ അടുക്കളപ്പണി ചെയ്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സ് നിറയെ സാഹിത്യമായിരുന്നു. ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാവാം. അക്കാലത്തെ എഴുത്തുകാർ മിക്കവരും തലസ്ഥാനത്തുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ അവരെയൊക്കെ പോയി കാണും. സ്നേഹവും വാത്സല്യവും അവർ വാരിക്കോരി തരും. അങ്ങനെ ഞാൻ ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെൻറ്റിലെ എഴുത്തുകാരനായി. ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ തുടക്കം അവിടെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മീഡിയ അഡ്വൈസറും പ്രശസ്ത കവിയുമായ പ്രഭാവർമ്മയായിരുന്നു അന്ന് സൺഡേ സപ്ലിമെൻറ്റിൻ്റെ എഡിറ്റർ. മിക്കവാറും ഞാൻ വർമ്മ സാറിനെ കാണാൻ പോകും. അദ്ദേഹത്തിൻ്റെ കവിതകൾ എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. പല കവിതകളും അദ്ദേഹത്തെ ഞാൻ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ പല എഴുത്തുകാരുടെയും അഭിമുഖങ്ങൾ എടുക്കാൻ ആരംഭിച്ചു. ആദ്യം എന്നെ നിയോഗിച്ചത് സതീഷ് ബാബു പയ്യന്നൂർ എന്ന ചെറുപ്പക്കാരനായ എഴുത്തുകാരൻ്റെ അഭിമുഖമെടുക്കാനാണ്. ഞാൻ വഞ്ചിയൂരിലെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹവും ഭാര്യയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആ അഭിമുഖം ദേശാഭിമാനിയിൽ അച്ചടിച്ചു വരുന്നു. അന്നുമുതൽ ഞാനും ബാബു ചേട്ടനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അന്ന് അദ്ദേഹം പൂജപ്പുരയിലുള്ള SBTയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ PRO ആണ്. ആജാനബാഹുവാണ്, അതിസുന്ദരനാണ്, അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അതെ, ആ ബാബു ചേട്ടൻ സതീഷ് ബാബു പയ്യന്നൂർ ഈ ലോകം വിട്ടുപോയി എന്ന വാർത്ത നടുക്കത്തോടെ, ഞെട്ടലോടെ, വേദനയോടെ അല്പം മുമ്പാണ് അറിയാൻ സാധിച്ചത്. പതിവ് ജോലികളെല്ലാം തീർത്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഏഷ്യാനെറ്റിലൂടെ ആ ബ്രേക്കിംഗ് ന്യൂസ് ഒരു മിന്നൽ പോലെ എൻ്റെ തലച്ചോറിലേക്ക് പ്രവേശിച്ചത്. വിശ്വസിക്കാനേ സാധിച്ചില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നു. വിളിക്കുമ്പോഴൊക്കെ സാഹിത്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമായിരുന്നു. ചുറുചുറുക്ക് ഒട്ടും നഷ്ടപ്പെടാതെ അന്ന് ദേശാഭിമാനിക്ക് വേണ്ടി കണ്ടുമുട്ടിയ നാൾ മുതൽ തുടർച്ചയായി ബന്ധം നിലനിർത്താൻ സാധിച്ചു. അക്കാലത്താണ് അദ്ദേഹം SBTയിലെ ജോലി വിട്ടിട്ട് പനോരമ ടെലിവിഷൻ എന്ന പേരിൽ ചാനലുകൾക്ക് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഓഫീസ് തുടങ്ങുന്നത്. സൂര്യ TVയിലെ പൊൻപുലരി എന്ന പരിപാടി പനോരമ TVയാണ് ചെയ്തിരുന്നത്. ആ പൊൻപുലരിയിൽ അപൂർവം എന്ന പേരിൽ ഒരു സെഷൻ ഞാനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഒരുപക്ഷേ എൻ്റെ വിഷ്വൽ മീഡിയയിലെ ആദ്യത്തെ രംഗപ്രവേശനം കാൽനൂറ്റാണ്ട് മുമ്പ് പൊൻപുലരിയിലൂടെയാവാം. അക്കാലത്തെ അധികം അറിയപ്പെടാത്ത നിരവധി ആളുകളെ അഭിമുഖം ചെയ്ത് പൊൻപുലരിയിലൂടെ ഞാൻ ലോകത്തിന് മുൻപിൽ എത്തിച്ചിരുന്നു. ആ പരിപാടിയുടെയൊക്കെ അണിയറ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ എന്നും അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമായിരുന്നു. അന്ന് നടക്കാതെ പോയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നെ ചുമതലപ്പെടുത്തുകയും ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയും ചെയ്ത ഒരു പരിപാടി, കേരളത്തിലെ പുരാതന പള്ളികളെക്കുറിച്ചുള്ള ഒരു ഡോക്യുഫിക്ഷൻ. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എനിക്കയച്ച ഒരു വോയിസ് മെസ്സേജ് കേൾക്കാം. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഏതാണ്ട് കുറച്ചൊക്കെ ഷാജിന് എഴുതിയതുമാണ്. അത് എവിടെയൊക്കെ അലമാരി തപ്പിയ ചിലപ്പോൾ അത് കാണുമായിരിക്കും, നമ്മുടെ തിരുവിതാംകൂറിലെയും കാസർഗോഡ് ഭാഗത്തുള്ള പള്ളികളിലൊക്കെ. പക്ഷെ അത് സൂര്യ TVയിൽ അത് അന്ന് ആ കാലത്ത് അത് നമ്മൾ ആദ്യം അവരോട് പറഞ്ഞെങ്കിലും പിന്നീട് അത് അവരത്ര ഒരു പഠിച്ചില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ അതാണോ പറ്റിയത്, ചാനലുകാരുടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. ആ കുഴപ്പമില്ല, നമ്മളൊക്കെ അങ്ങനെ ഒരു പല ഭാഗത്ത് ചെതറിയ കാര്യങ്ങളിലൂടെയാണല്ലോ നമ്മുടെ ഒരു വ്യക്തമായ പദ്ധതികളിലേക്ക് പിന്നെ എത്തുന്നത്. വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. ആ ഒരു കാലം ഓർമ്മിച്ചെടുത്തു ഞാനതാണ്. ബിനുകുമാർ, ഷാജൻ, പ്രിയ, രവീന്ദ്രൻ, ഇങ്ങനെ നമ്മുടെ ഒരു വേറെ എങ്ങനെ ഒരു ആ തുടക്കത്തിൽ ഒന്നുമില്ലായ്മ ശൂന്യതയിൽ നമ്മൾ തുടങ്ങുന്നത്. അന്ന് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല. ആകെ 2 ചാനൽ, ദൂരദർശൻ കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെയല്ലേ ഇപ്പോൾ വന്ന് ഇങ്ങനെയായിട്ട് നിന്ന് നിൽക്കുന്നത്. അത് അത്രയും എക്സ്പീരിയൻസ് നമുക്കൊക്കെ കിട്ടുന്നതന്നെ വലിയ കാര്യമല്ലേ. ഷാജൻ പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ YouTube ചാനലുകളിൽ തുടങ്ങിയത്. പക്ഷേ
എനിക്കത് ഒന്നര വർഷത്തിന് മുമ്പ് അത് നിർത്തേണ്ടി വന്നു. കാരണം അതിനൊരു ഇപ്പോഴും ഒരു ഒരു ഫോക്കസ് ഇല്ലാതെ പോകുന്നു. കാരണം എല്ലാം കൂടി ചേർന്നിട്ട് മോർണിംഗ് ഷോൻ്റെ ഒരു അവിയൽ പരുവത്തിലുള്ളതിനെ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടില്ലല്ലോ, അറിയാലോ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാവുന്നൊരു അനുഭവം എനിക്ക് തോന്നില്ല. എനിക്ക് നല്ലത് എഴുത്തിലൂടെ മുന്നേറുക എന്നുള്ളതാണ്. അവിടെ ഞാൻ വലിയൊരു നോവലും പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതം നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുത്തിലേക്ക് വീണ്ടെടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇനി കേരളമതി കോളം നന്നായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 55 എണ്ണമായി. ഇടയ്ക്ക് ഷായം നോക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ജാംനഗറിലെ കുഞ്ഞുമോളെ കാണാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ച മുമ്പ്. അതിൻ്റെ അനുഭവമാണ് ഇന്ന് ഇപ്പം ഞാൻ ഇന്ന് അയച്ചിരുന്ന വീഡിയോ, അല്ല ഈ എൻ്റെ ഇന്നത്തെ കോളം. ഇടയ്ക്ക് ഒന്ന് നോക്കണേ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഇങ്ങനെ ഇടയ്ക്കിടെ അദ്ദേഹം ഓരോ സന്ദേശങ്ങൾ അയക്കും. സ്വപ്ന സുരേഷുമായുള്ള എൻ്റെ അഭിമുഖം വന്നയുടൻ അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു. ഷാജ നമസ്കാരം. രണ്ട് സന്തോഷങ്ങൾ വെറുതെ ഒന്ന് പങ്കിടുകയാണ്. കാരണം ഞാൻ 7-ാം തീയതി ഷാജിനടുത്തൊരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നാണ് എനിക്ക്, ഞാൻ സാധാരണ മറുനാടൻ മലയാളി അന്ന് തന്നെ എല്ലാ അതും കണ്ടു തീർക്കാറുണ്ട്. 2 ദിവസം ചെറിയൊരു തിരക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്നാണ് കണ്ടത് സ്വപ്ന സുരേഷുമായിട്ടുള്ള ഇൻ്റർവ്യൂ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ഷാജിനെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചിന്നിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കണം. കൃത്യമായിട്ട് ഷാജിൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ആ ചോദ്യം, അത് ഞാൻ ചോദിക്കണം എന്ന് ഞാൻ പണ്ട് പോലെ ഓർത്തുകൊണ്ടിരുന്നത് ഞാൻ അന്നത്തെ ക്ലിപ്പിംഗ് കാണുമ്പോൾ. അല്ല, അവരുടെ മുമ്പിൽ ശരിക്ക് പറഞ്ഞാൽ എല്ലാ ചാനലുകളിലും സ്വപ്ന കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും അതിനേക്കാളൊക്കെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഗംഭീരമായ ഇൻ്റർവ്യൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഷാജനാണ് ഏറ്റവും കൂടുതൽ മറുനാടൻ മലയാളിയിലാണ് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂവിനെ കൊണ്ടുവന്ന് ഇവരെല്ലാം. പക്ഷെ അവർ പറയുന്ന കേട്ടോ, ഒരമ്മയെക്കുറിച്ച് പറയുന്ന താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇന്ന് വന്നതെന്ന് വീണ്ടും 3 തവണയായിട്ട് പറഞ്ഞു പറഞ്ഞു ആ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ. പക്ഷേ അതിൽ കൃത്യമായിട്ട് ഷാജന്, നമ്മൾ ഒരു പത്രപ്രവർത്തകനാണെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ കാണുന്ന പോലെ അഗ്രസീവ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് അങ്ങനെ ആവണം ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഷാജനതായി കഴിഞ്ഞാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ നന്മയുണ്ട്, മനുഷ്യത്വമുണ്ട്, മനസ്സിൻ്റെ നന്മയുണ്ട് എന്നൊക്കെ ഉള്ളത് ഇന്ന് ആ ഇൻ്റർവ്യൂ കാണുന്ന ആർക്കും തെളിയിക്കും, ഒന്നുകൂടി തെളിയിക്കും. അത് മാത്രമല്ല, ഷാജൻ വളരെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ച കുറേ ചോദ്യങ്ങൾ അവസാനം ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആരോ ഇന്നലെ എൻ്റെ കസിൻ പെൺകുട്ടി ലോയറവർ ഇവിടെ പറഞ്ഞു, ഏത് ഇവിടുത്തെ ലോകത്തെ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ് കോളേജ് ലെക്ചറോ എന്ത് കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, നിങ്ങളൊക്കെ 10-ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഇംഗ്ലീഷ് കേൾക്കണം, അവർ പറയുന്ന ഭാവം കേൾക്കണം. ഈ ഇൻ്റർവ്യൂ ഏതായാലും നന്നായി. ഞാൻ ഈ 2-ാമത്തെ സംഭവം പറഞ്ഞല്ലോ, 2 കാര്യങ്ങൾക്ക് സന്തോഷം തോന്നി. ഇന്ന് രാവിലെയാണ് നമ്മുടെ ബാബു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മലയെടുക്കുന്ന രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് നിങ്ങളൊരു ആ ഒരു പെൺകുട്ടി, നിങ്ങളുടെ ആ പെൺകുട്ടിയുടെ പേരെനിക്കറിയില്ല. അപ്പോൾ എനിക്കോർ നിങ്ങൾ ഈ അവതരിപ്പിക്കുന്ന ആൾ ഷാജിനെ എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും മറുനാടൻ മലയാളിയെക്കുറിച്ച് പരാതിയായിട്ട് ഷാജിനോട് പറയണമെന്ന് വെച്ച് പറയാൻ പറ്റാത്ത കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ചില കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ അവരുടെ പേര് കൊടുത്തുവിടാം? ഒരാളുടെ പേര്, ഒരു അവതരിപ്പിക്കുന്ന ആളുടെ പേര് അതിൽ കൊടുക്കുന്നതിന്, ഒരു ഗ്രാഫിക്സിൽ കൊടുക്കുന്നതിന് അങ്ങനെ തെറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത് വേണം, നമ്മളൊക്കെ പഠിച്ച ജേർണലിസ്റ്റിൽ അത് വേണ്ടതല്ലേ. ഇപ്പം ന്യൂസ് അവതരിപ്പിക്കുന്നവർക്ക് എല്ലാവരെയും ഇപ്പം ന്യൂസ് ചാനലുകൾ കൊടുക്കാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതും വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കതിൽ തെറ്റില്ലെന്നേ. നമ്മുടെ ഒരാളെ അഡ്രസ്സ് ചെയ്തിട്ട് ഒരു പുതിയ ആൾ കാണുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരാളെ പേര് പറയുന്നത് എപ്പോഴും ഏതൊരാൾക്കും സന്തോഷമുള്ള കാര്യമല്ലേ. സന്തോഷം നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, അതിന് ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എത്തിക്സിൻ്റെ ഭാഗം തന്നെ. അതിന് നമുക്ക് ആവശ്യം, അതിന് ഒരു തെറ്റായ ഒരു സംഭവമല്ല അത്. ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേരെനിക്കറിയില്ല. പക്ഷെ ഇന്ന് നന്നായിട്ട് അവർ എപ്പോഴും ഇത്തിരി കോമഡി വളർത്തി ഷാജൻ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോഴും ആ കുട്ടിയെ നന്നായി കോമഡി അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അവർ പറഞ്ഞതിലുള്ള ആർജവമുണ്ട്, ഭയങ്കരമായ ആർജവമുണ്ട് എന്ന് പറഞ്ഞാലും. അത് ആ ബാബുവിനെ മലയെടുക്കുന്ന രക്ഷിച്ച സൈനികരുടെ നല്ല വിഷ്വൽസ് എല്ലാം കൂടെ നന്നായി ചെയ്തു. ഞാനിന്ന് ടി വി ഒന്ന് രാവിലെ കണ്ടില്ല, ഞാൻ രാവിലെ വരെ തിരക്കിലായിരുന്നു. ഇപ്പം അന്ന് ഫ്രീ ആയത് കണ്ടത്, ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഈ 2-3 ഷാജിൻ്റെ ഇൻ്റർവ്യൂ രാവിലെ കണ്ടത്. നന്നായിട്ടുണ്ട്, എൻ്റെ അഭിനന്ദനം ആ കുട്ടിയോടും പറയും. ഷാജ നമുക്ക് വീണ്ടും കാണാം കേട്ടോ, നന്നായി വരട്ടെ. ഓക്കെ, എല്ലാ അഭിനന്ദനങ്ങളും. ഇത്തരം ഓർമ്മപ്പെടുത്തലുകളിലൂടെ അദ്ദേഹം തൊട്ടടുത്ത് ജീവിക്കുകയായിരുന്നു. മറുനാടൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും തമ്മിൽ 4-5 കിലോമീറ്ററിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഒന്ന് പോയി കാണാൻ സാധിച്ചില്ല. കാരണം ഇത്ര വേഗം അദ്ദേഹത്തെ ദൈവം വിളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്തെ ഏറ്റവും അധികം പിന്തുണ നൽകിയവരിൽ ഒരാളായിരുന്നു എൻ മോഹനൻ എന്ന വിശ്രുതനായ എഴുത്തുകാരൻ. എനിക്കൊരിക്കലും മറക്കാനാവാത്ത ആ മഹാത്മാവ് എത്രയോ കാലം മുമ്പേ മരിച്ചുപോയി. ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനാണ്. അങ്ങനെ ഒരുപാട് പേർ എന്നെ സഹായിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനിയായിരുന്നു സതീഷ് ബാബു പയ്യന്നൂർ. ആ സമയത്താണ് വാസ്തവത്തിൽ എനിക്ക് മുതുകാടുമായും സൗഹൃദമുള്ളത്. ഇത്ര വേഗം അദ്ദേഹം വിട്ടുപോകുമെന്ന് ആരറിഞ്ഞു? ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം ശൂന്യത അനുഭവപ്പെടുന്നു. സതീഷ് ഏട്ടൻ്റെ മരണം നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കേണ്ടത് ജീവിതത്തിൻ്റെ ശൂന്യതയെക്കുറിച്ച് തന്നെയാണ്.
അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായി എനിക്കറിയില്ല. അദ്ദേഹം ഒരു ആജാനബാഹുവാണ്, സമ്പൂർണ്ണ ആരോഗ്യവാനായാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മകളുടെ കല്യാണ സമയത്തും കുഞ്ഞുണ്ടായപ്പോഴുമൊക്കെ സന്തോഷം പങ്കുവച്ചിരുന്നു. ഇത്രയുമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. നമ്മൾ എത്ര ബഹളം വെച്ചാലും, എത്ര യുദ്ധം ചെയ്താലും, എത്ര കഠിന പ്രയത്നം ചെയ്താലും, എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും ഒരു നിമിഷം ദൈവം നമ്മളെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ബാക്കിയാവുന്നത് നമ്മൾ അവശേഷിപ്പിച്ച ചലനങ്ങൾ മാത്രമാണ്. ഏതു നിമിഷവും നഷ്ടപ്പെടാനുള്ളതാണ് ജീവിതമെന്നറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല മനുഷ്യരാവാം. സഹിക്കാൻ കഴിയാത്ത വേദനയും ശൂന്യതയുമാണ് എന്നെ ഇപ്പോൾ വേട്ടയാടുന്നത്. വാക്കുകൾ കൈവിരലുകൾക്കിടയിലൂടെ കൊഴിഞ്ഞു പോകുന്നു. ഈ ദുഃഖം പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്ക് സാധിക്കുന്നില്ല. ഓരോ മരണവും ഒരു ഇടിമിന്നലാണ്. ഇത് എനിക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ സുന്ദരമായ ഈ ലോകം എൻ്റെ മുൻപിൽ ഞൊടിയിടയിൽ ശൂന്യമാകുമായിരുന്നില്ലേ? ആകെ വല്ലാത്ത വേദന. ധാരാളം കഥകൾ എഴുതുമായിരുന്നു. പഠനകാലത്തെ കാമ്പസുകളിലെ തരംഗമായിരുന്നു. പിന്നീട് മലയാളത്തിന് തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരനായി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഇപ്പോഴും ആ സ്വപ്നങ്ങൾ നെയ്ത് ജീവിക്കുകയാണ്. എനിക്കിട്ട ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു നോവൽ എഴുതുകയായിരുന്നു. നമുക്കറിയാം, പ്രണയത്തിൻ്റെ കവിയാണ്, കാൽപ്പനികതയുടെ കവിയാണ് കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ എത്രമാത്രം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ആ നോവൽ തന്നെ. അത് എഴുതി പൂർത്തിയാക്കിയോ എനിക്കറിയില്ല. സതീഷ് ഏട്ടന് എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ട സതീഷ് ഏട്ട, ആദരാഞ്ജലികൾ.